നമസ്കാരം. ഞാനിപ്പോഴത് ഔറംഗാബാദിലാണ്, ഔറംഗാബാദ് സെൻട്രൽ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ അജന്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അജന്തയിലെ വിശേഷങ്ങളാണ്. അങ്ങനെ ഔറംഗാബാദിൽ നിന്നും അജന്തയിലേക്കുള്ള ബസ്സിൽ കയറി. 165 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നുള്ളത്. അങ്ങനെ ഞാനിത് അജന്ത കേവിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് ഇനി ഈ വഴി കൂടിയാണ് കേവിലേക്ക് പോകേണ്ടത്. 4 കിലോമീറ്ററാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. കേവിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടത്. നല്ല വെയിലാണ്. സമയം ഇപ്പോൾ 12 മണിയാണ്. ഇന്നിവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മൊത്തം വണ്ടികളൊക്കെയാണ്, കണ്ടോ. ഇത് പാർക്കിംഗ് ഏരിയയിലേക്കുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ കേവിലേക്ക് പോകണം. ഇവിടുന്ന് 4 കിലോമീറ്ററാണുള്ളത്. ഇവിടുന്ന് ഷട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ബസ്. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ കേവിലേക്ക് പോകുന്നുള്ളത്. ഞാനെന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം 12 മണിയായി. അപ്പോൾ ഇവിടുന്ന് വെജ് താലി ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെജ് താലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് നേരെ എല്ലോറ കേവിലേക്ക് പോകാം. ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ ബസ് കയറണം. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ എൻഡിലാണ് ബസ് സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് ബസ്സുണ്ട്. ബസ്സിൻ്റെ ടിക്കറ്റ് നമുക്ക് ബസ്സിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. കേവിൻ്റെ ടിക്കറ്റ് അവിടെ ബസ് ഇറങ്ങിയതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഈ മാർക്കറ്റിൻ്റെ എൻഡിലാണ് ബസ് സ്റ്റേഷനിലേക്കുള്ള വഴി. അപ്പോൾ ഇതിലൂടെ നടന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്താം. അപ്പോൾ ഈ ഒരു ചെറിയ വഴി കൂടിയാണ് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വലിയ ക്യൂ ഒക്കെ അവിടെ കാണുന്നുണ്ട്. ഇതെവിടെ മുതൽ ക്യൂ ആരംഭിക്കാൻ തോന്നുന്നു. 10 മിനിറ്റിലധികമായി ഇപ്പോൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ക്യൂ നിന്ന് പടുത്തപ്പോൾ ഒരാൾ കയ്യിലുണ്ടായിരുന്ന ഒരു മൈക്കെടുത്ത് പാട്ടുപാടാണ്. ഇതിപ്പോൾ വിചാരിച്ചതിനേക്കാൾ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1.5 മണിക്കൂറിലധികമായി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. എന്തായാലും കയറി അതിന് 4 കിലോമീറ്റർ ഈ ബസ്സിൽ വന്ന് പോകും. അപ്പോൾ നമ്മളിതാ കേവിനടുത്ത് എത്തിയിട്ടുണ്ട്. ബസ് ഇവിടെ നിർത്തി. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നടന്ന് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് 40 രൂപയാണ് ടിക്കറ്റിന് ചാർജ് വരുന്നുള്ളത്. ഇവിടെ കേവിൻ്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 28 ഗുഹകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ പലതും പണി തീരാത്തതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് വലിയ സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. ഈ സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് കേവിലേക്ക് പോകേണ്ടത്. അതാ ഈ സ്റ്റെപ്പ് കയറി മേലെ എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കേവിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റും. അതാ ആ മലയുടെ ചെരുവിലായിട്ടാണ് അജന്ത കേവ് വരുന്നുള്ളത്. ഇതിൻ്റെ താഴെ കൂടി ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. നടക്കാൻ പറ്റാത്ത ആളുകളെ ഇതാ ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ മുതൽ കേവിൻ്റെ ഓരോ ഭാഗങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ ഒരു ചെരുവിൽ കൂടി നമുക്ക് നടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും മഴക്കാലത്ത് കേവ് കാണാൻ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ മലയൊക്കെ മൊത്തം നല്ല പച്ചപ്പും ഇതിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല അടിപൊളിയായിരിക്കും. BC 2nd century മുതൽ 7th century വരെയുള്ള കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നുള്ളത്. ഏകദേശം 1000 വർഷം എടുത്തിട്ടാണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ കേവ് എത്തിയിട്ടുള്ളത്. എന്നാലും പണി തീരാത്ത ഒരുപാട് ഗുഹകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇവിടെ മുതലാണ് കേവ് തുടങ്ങുന്നുള്ളത്. ഇത് 1st കേവാണ്. അപ്പോൾ നമ്മൾ കയറുന്ന ആ ഒരു ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് ആണ് ഇതിന് നമ്പർ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് വായിക്കാം. ഈ കേവ് ഉണ്ടാക്കിയിട്ടുള്ളത് പുറത്തു നിന്ന് കല്ല് കൊണ്ടുവന്നിട്ടൊന്നുമല്ല. ഇവിടെയുള്ള പാറ തന്നെ കുത്തിയെടുത്ത് അതിലെ ഭാഗങ്ങളൊക്കെ ചെത്തി മാറ്റിയാണ് ഈ കാണുന്ന ഓരോ ഗുഹകളും അതിലുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കല്ല് പോലും പുറത്തുനിന്ന് കൊണ്ടുവന്നുണ്ടാക്കിയതല്ല. ഇത് പൂർണ്ണമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന പാറയെ കൊത്തി ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഞാൻ കേവിനകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങി. അകത്തുനിന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതിനകത്ത് ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട് അതിൻ്റെ സീലിങ്ങിലും അതിൻ്റെ ചുമരുകളിലൊക്കെ ആയിട്ട്. പക്ഷേ പലതും ഇന്ന് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല ഉള്ളത്. എന്നാലും ചെറുതായിട്ടൊക്കെ നമുക്ക് അതിൻ്റെ കളേഴ്സൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അന്നത്തെ കാലത്ത് അവർ നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ എന്നാൽ പോലും ഇത്രയും കാലം അത് ഈയൊരു രീതിയിൽ തന്നെ നിലനിന്നത് തന്നെ വലിയൊരു അത്ഭുതമാണ്. കാരണം നാച്ചുറൽ കളേഴ്സാണ്. അപ്പോൾ അറിയാം ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇത്രയും കാലം അത് അങ്ങനെ തന്നെ നിന്നു. എന്തായാലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ കേവ്. ഇനി 2nd cave പോകുന്നുള്ളത്. ഇതാണ് 2nd cave. ഇവിടെയും ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും.
കൂടുതലും സീലിംഗിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പലതും നമുക്ക് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ പല ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ സീലിംഗിലൊക്കെ മൊത്തം പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിലെ പല ഡിസൈൻസും നമ്മുടെ കേരള മ്യൂറൽ പെയിൻറ്റിങ്ങുമായിട്ട് സാമ്യമുള്ള കുറേ ഡിസൈൻസൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് മൂന്നാമത്തെ കേവാണ്. മൂന്നാമത്തെ കേവിന് പുറത്തധികം ചിത്രങ്ങളൊന്നുമില്ല. കയറുന്ന എൻട്രൻസിൻ്റെ അടുത്ത് തന്നെ വലിയ രണ്ട് ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇതും ബുദ്ധനുമായി ബന്ധപ്പെട്ട ശില്പം തന്നെയാണ്. ഇത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള കേവാണ്. ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗിലൊന്നും ചിത്രങ്ങളൊന്നുമില്ല. ഉണ്ടോ, അത്ര ഫിനിഷിംഗ് ഒന്നുമില്ല. നേരത്തെ സീലിംഗൊക്കെ നല്ല ഫിനിഷിംഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതും ബുദ്ധനുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ കേവിലൊക്കെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളും ചിത്രങ്ങളാണ് ഉള്ളത്. ഇവിടെ സൈഡിലൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ കേവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തൊക്കെ വേണമെങ്കിൽ കയറാൻ പറ്റും. അന്നത്തെ കാലത്ത് ധ്യാനത്തിനൊക്കെ വേണ്ടി ഇരുന്നിരുന്ന സ്ഥലം എന്നാണ് പറയുന്നുള്ളത്. വളരെ ചെറിയ കേവാണ് കേട്ടോ. ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ ഒരുപാട് കേവുകൾ ഇതിനകത്തുണ്ട്. ഈ സൈഡിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് ഗുഹകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൂന്നാമത്തെ ഗുഹയും കണ്ട് താഴേക്ക് ഇറങ്ങാണ്. ഇനി അടുത്ത് നാലാമത്തേത്. നമ്മളിത് അടുത്ത കേവിലേക്ക് എത്തി. ഇതിന് പുറത്തധികം വർക്കോ കാര്യങ്ങളൊന്നുമില്ല. അത് മേലെ തൂണുകളുണ്ട് കണ്ടോ, തൂണ്. പിന്നെ അതിന് താഴെ ആകത്തേക്ക് കയറാനുള്ള ഒരു വാതിൽ. ഇത്രയും സംഭവങ്ങളാണ് ഈ കേവിന് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. പുറത്തധികം ശില്പങ്ങളൊന്നുമില്ല. അതിനകത്തേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഈ കേവും ബുദ്ധനുമായി ബന്ധപ്പെട്ട കേവ് തന്നെയാണ്. ഇവിടെ ബുദ്ധൻ്റെ വലിയൊരു ശില്പം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ചുമരുകളിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തം എന്താ പറയണ്ടേ, അടർന്നു വീണിട്ടൊക്കെയാണുള്ളത്. ചെറിയ ചെറിയ പാടുകൾ മാത്രം കാണാൻ പറ്റും. ഇവിടെ സീലിംഗിലും ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പാടുകളൊക്കെ നമുക്കിവിടെ കാണാം. അതൊക്കെ അടർന്നു വീണ് അതിൻ്റെ ചെറിയ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഗുഹകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ ഇരുന്ന് ധ്യാനിക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത കേവ്. ഇതിന് പുറത്തും വലിയൊരു തൂണുണ്ട്, ഒന്നല്ല നാല് തൂണ്. ഈ കേവിലും ബുദ്ധൻ്റെ വലിയൊരു ശില്പം നമുക്ക് കാണാൻ പറ്റും. സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചുമരുകളിലും ചിത്രങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പലതും മാഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. ഇത് എട്ടാമത്തെ കേവാണ്. എട്ടാമത്തെ കേവ് കുറച്ചുകൂടി താഴ്ന്നൊരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങണം അങ്ങോട്ടേക്ക് പോകണം. ഇതാണ് ഒമ്പതാമത്തെ കേവ്. നല്ല ഉയരത്തിലുള്ള ഒരു കമാനം പോലുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു വാതിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടി കയറി നോക്കാം. ഈ കേവിനകത്ത് ക്യാമറ കയറ്റാൻ പറ്റില്ല. അതിനകത്തൊരു സ്തൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പത്താമത്തെ കേവാണ്. ഇവിടെ പല കേവിനകത്തും ക്യാമറ അലോഡല്ല. ഇവിടെ പണിതീരാത്ത ഒരുപാട് ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു കേവിന് മുന്നിലുള്ള ഒരു ശില്പത്തിൻ്റെ ഒരു ഭാഗമാണ് കണ്ടോ. അത് പണി ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. ഏകദേശം പതിനൊന്നാമത്തെ കേവിൻ്റെ അടുത്ത് നമ്മളെത്തി. അപ്പോൾ ആ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് കേവ് നമുക്ക് കാണാനുണ്ട് കണ്ടോ. ഇത് പതിനഞ്ചാമത്തെ കേവാണ്. ഇത് മറ്റൊരു പണിതീരാത്തൊരു ഗുഹയാണ്. ഇവിടെ ജസ്റ്റ് ഇതിൻ്റെ തൂണിൻ്റെയൊക്കെ രൂപങ്ങൾ മാത്രം ഇങ്ങനെ കൊത്തിവെച്ചതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഡിസൈൻ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ നിലത്തൊക്കെ ആണെങ്കിൽ പോലും കുഴിയൊക്കെ ഇങ്ങനെ കുത്തി. ഇതൊക്കെ ഇനി മൊത്തം എടുത്തു മാറ്റിയാൽ മാത്രമാണ് ഇതിൻ്റെ ഇത് പൂർത്തിയാവുള്ളൂ. അപ്പം പണിതീരാത്തൊരവസ്ഥയിലാണ് ഈ ഗുഹ കണ്ടെത്തിയത്. ആളുകളൊക്കെ ഇവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പുറകിൽ ബാക്കി ഗുഹകളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും. ഇത് പതിനേഴാമത്തെ കേവാണ്. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് ചുമരിൽ കാണാൻ പറ്റും. നേരത്തെ കേവിലെ ചിത്രങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി ക്ലിയറാണ്. അധികമൊന്നും അങ്ങനെ നശിച്ചു പോയിട്ടില്ല. ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ക്ലിയറായിട്ട് കാണുന്നില്ല. കാരണം ചെറിയൊരു ലൈറ്റ് മാത്രമേ ഇവിടെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ അതൊന്നും അത്ര ക്ലിയർ അല്ല. പിന്നെ ഈ പില്ലറിലൊക്കെ ആണെങ്കിലും ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ടോർച്ചൊക്കെ അടിച്ച് അങ്ങനെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിലേക്കൊക്കെ ലൈറ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. ഈ ഒരു ശില്പത്തിൻ്റെ തലയൊക്കെ നശിച്ചിട്ടാണുള്ളത്, പൊട്ടിപ്പോയിട്ടുണ്ട്. കയ്യും തലയും ഇല്ല. ഇത് പത്തൊമ്പതാമത്തെ കേവാണ്.
അത്യാവശ്യം വലിപ്പമുള്ളൊരു എൻട്രൻസ് ഒക്കെയാണ് ഇതിനുള്ളത്. ഇതിനകത്ത് വലിയൊരു സ്തൂപമുണ്ട്. മേലത്തെ ഒരു വിൻഡോ കൂടിയാണ് അകത്തേക്കുള്ള ആ ലൈറ്റ് വരുന്നുള്ളത്. ഇത് അടുത്തൊരു കേവ് ആണ്. മറ്റൊരു കേവ് ആണ്. ഇതിനകത്ത് അധികം തിരക്കൊന്നുമില്ല, ആരുമില്ല. ഇതിൻ്റെ മേലെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട്, ബാക്കിയൊക്കെ ഇത് അടർന്ന് വീണ് പോയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വാളിലും കുറച്ച് ചിത്രങ്ങളുണ്ട്. ഈ കേവ് കണ്ടിട്ടൊരു പണിതീരാത്തൊരു കേവ് പോലെയുണ്ട്. ഇതിൽ തൂണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞതാണ്. എന്നാലും തൂണിൽ കുറച്ചൊക്കെ ചില ഭാഗങ്ങളൊക്കെ കല്ല് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ സാധാരണ എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ ശില്പം വരുന്നതാണ്. ഇവിടെ ഇതാ പ്ലെയിൻ ആയിട്ടൊരു വാൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും പണി തീരാത്തൊരു കേവാണിത്. ഇത് 24-ാമത്തെ കേവാണ്. ഇവിടെ പല കേവിനകത്ത് കയറുമ്പോഴും ചെരുപ്പ് നമ്മൾ പുറത്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഷൂവൊക്കെ ഇട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 24-ാമത്തെ കേവാണ്. ഇതും പണി തീരാത്തൊരു കേവാണ്. ഇതിനകത്ത് പാറയുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് 26-ാമത്തെ കേവാണ്. 26-ാമത്തെ കേവിനകത്ത് ഒരു സ്തൂപമാണുള്ളത്. പിന്നെ ഒരുപാട് ശില്പങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശില്പങ്ങളുള്ള കേവ് ഇതാണ്. ഇതിനകത്ത് നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കേവ് നമുക്ക് പ്രവേശനമില്ല, ഇതവിടെ ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ പണി തീരാത്ത കേവും കൂടിയാണ്. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് പ്രവേശനമുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം. പിന്നെ പകുതി വഴി എത്തുമ്പോൾ നമുക്ക് താഴേക്കൊരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അതിൽ കൂടി നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അജന്ത കേവൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഈ ഒരു വഴി കൂടിയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത്. അത് നേരെ നമ്മുടെ നേരത്തെ ബസ് ഇറങ്ങിയ സ്ഥലത്തെത്തും. അപ്പോൾ അവിടെ നിന്ന് ബസ് പിടിക്കണം. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി, കാരണം നല്ല തിരക്കുണ്ടെന്ന്. അപ്പോൾ ബസ് കിട്ടാൻ ലേറ്റാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ.